ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദിസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ വീടുകളിൽ പല തരത്തിലുള്ള രസങ്ങളാണ് തയ്യാറാക്കി നോക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ തൈര് കൊണ്ടൊരു അടിപൊളി രസമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിത് ഇൻസ്റ്റയിൽ കണ്ടൊരു റെസിപ്പിയാണ്, പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസങ്ങളിൽ ഈ ഒരു രസം തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം. ഒരു 8-10 ചെറിയുള്ളി എടുത്ത് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 teaspoonനോളം ചെറിയ ജീരകം, അതുപോലെ 1 tablespoonനോളം നമ്മുടെ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്, അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ എല്ലാവരുടെയും മാസ്റ്റർ പീസ് ഐറ്റമായ കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ മല്ലിയില. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ കിട്ടും. മിക്സിയുടെ ജാറിലില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇടികല്ലുകൊണ്ട് ഇടിച്ച് ചതച്ചെടുത്താലും മതി കേട്ടോ. ഇതുപോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ രസം തയ്യാറാക്കാൻ പോവുകയാണേ. ചൂടായ പാനിലോട്ട് നമുക്ക് 1 tablespoonനോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ എന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, 1 tablespoon മതി കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണേ. കടുക് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാൻ പോകുകയാണ്. അതും 1/4 teaspoon താഴെ മാത്രമേ ഉള്ളൂ. അതും കൂടെ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും ഈ ചെറിയ ജീരകമൊക്കെ പൊട്ടി ആ എണ്ണയിൽ കിടക്കുമ്പോഴേ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില തണ്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇത് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇപ്പം ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ പുളിയുള്ള തൈരായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുളിയും എല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ആ ഒരു രസമെന്ന് തന്നെ പേര് വരിക. അപ്പം പുളിയുള്ള തൈരായാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിവിടെ പുളിയില്ലാത്ത തൈരാണ് കിട്ടുക, അതുകൊണ്ട് ഞാൻ അത് എടുത്തതേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ടേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നീട് നമുക്ക് കുറവുണ്ടെന്ന് കാണുന്നെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. നമ്മളിതിനെ നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഒട്ടും തന്നെ പച്ചമണം ഒന്നും കാണരുത്, നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പം കുറച്ച് നേരം ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ ഒരു രസത്തിന്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തൈര് ഇട്ട് കൊടുക്കാൻ പോകുന്ന നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു തൈര് കുറച്ച് ലൂസായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഈ ഒരു രസം തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തോളെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാകും, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഞാൻ ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.